ഏഷ്യാ കപ്പിന്റെ സൂപ്പർ ഫോറിൽ പാകിസ്ഥാനോട് ഒരു വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാങ്ങി അഫ്ഗാനിസ്ഥാൻ. ഇതോടെ ഏഷ്യാ കപ്പിൽ ഇനി ഫൈനലിലേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കില്ലെന്ന് ഇതോടെ ഉറപ്പായി. ഇന്ന് പാകിസ്ഥാനെതിരെ അഫ്ഗാൻ വിജയം നേടിയിരുന്നെങ്കിൽ മാത്രമേ ഇന്ത്യയ്ക്ക് ഫൈനലിലേക്ക് നേരിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതില്ലാതായതോടെ നാളെ അഫ്ഗാനെതിരെ തങ്ങളുടെ അവസാന മത്സരം കളിച്ച ശേഷം ഇന്ത്യയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാം. വിജയത്തോടെ പാകിസ്ഥാൻ ഏഷ്യാ കപ്പിന്റെ ഫൈനൽ പ്രവേശനമാണ് ഉറപ്പിച്ചത്. ഇനി നടക്കുന്ന മത്സരങ്ങളിൽ ആര് വിജയിച്ചാലും പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലായിരിക്കും ഇത്തവണത്തെ ഏഷ്യാ കപ്പ് ഫൈനൽ. നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വെച്ച 130 റൺസ് എന്ന വിജയലക്ഷ്യം ഒരു വിക്കറ്റും 4 പന്തും ബാക്കിയിരിക്കെയാണ് പാകിസ്ഥാൻ മറികടന്നത്. അവസാന ഓവറിൽ പാകിസ്ഥാന് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 11 റൺസ് ആയിരുന്നു. അവസാന ഓവറിലെ ആദ്യ രണ്ട് പന്തിലും സിക്സർ പറത്തിയ നസീം ഷാ അവരെ വിജയത്തിലേക്ക് നയിച്ചു. 4 പന്തിൽ പുറത്താവാതെ 14 റൺസാണ് ഷാ നേടിയത്. പാകിസ്ഥാന് വേണ്ടി ഷദബ് ഖാൻ 36, ഇഫ്തിഖർ അഹമ്മദ് 30, മുഹമ്മദ് റിസ്വാൻ 20, ആസിഫ് അലി 16 റൺസും നേടിയിരുന്നു. നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ അഫ്ഗാനിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 129 റൺസ് മാത്രമാണ് നേടാനായത്. അവർക്ക് വേണ്ടി ഇബ്രാഹിം സദ്രാൻ 37 പന്തിൽ 35, ഹസ്രത്തുള്ള സസായി 17 പന്തിൽ 21, റഹ്മാനുള്ള ഗുർബാസ് 17, റാഷിദ് ഖാൻ പുറത്താവാതെ 18 റൺസുമാണ് നേടിയത്. ആർക്കും തന്നെ നിലയുറപ്പിച്ച് ബാറ്റ് ചെയ്യാനോ വലിയൊരു ഇന്നിംഗ്സ് പുറത്തെടുക്കാനോ സാധിച്ചില്ല. അത്യന്തം നാടകീയമായ മത്സരത്തിൽ ഒരു വിക്കറ്റ് വിജയത്തോടെ പാകിസ്ഥാൻ ഏഷ്യാകപ്പിന്റെ ഫൈനൽ പ്രവേശനമാണ് ഉറപ്പാക്കിയത്.